സംസ്ഥാനത്ത് ഇനിയും കോവിഡ് വാക്സിൻ എടുക്കാത്ത അധ്യാപകരുടെയും അനധ്യാപകരുടെയും കണക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പുറത്തുവിട്ടു. ആദ്യഘട്ടത്തിൽ കണക്കെടുത്തപ്പോൾ 5000 അധ്യാപകർ വാക്സിൻ എടുക്കാതിരുന്നത് ഇപ്പോൾ 1707 പേരായി കുറഞ്ഞു. വാക്സിൻ എടുക്കാത്ത അധ്യാപക അനധ്യാപകർ ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറത്തും ഏറ്റവും കുറവ് വയനാട്ടിലുമാണെന്നാണ് മന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചത്. ആദ്യം വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ളതിൽ ഞാൻ തന്നെ പറഞ്ഞു, വാക്സിനേഷൻ എടുക്കാത്ത അധ്യാപകർ നിയമപരമായല്ല ഞാൻ പറയുന്നത്, ഒരു സാമൂഹിക പ്രതിബദ്ധതയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സ്കൂളിൽ വരല്ലേ. നമ്മുടെ കുട്ടികളുടെ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ വാശി അല്ലെങ്കിൽ നിർബന്ധം ഇക്കാര്യത്തിൽ പഠിക്കാൻ വേണ്ടി പാടില്ല. അത് ഏതാണ്ട് എല്ലാ അത്ര ആ ഗണത്തിൽപ്പെട്ട അധ്യാപകരും അത് അംഗീകരിക്കുന്നതിന് വേണ്ടി അനധ്യാപകരും അംഗീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായി. അപ്പോൾ ഓരോ ദിവസം കഴിയും തോറും രക്ഷകർത്താക്കൾക്ക് ആത്മവിശ്വാസമാണ്. ഏറ്റവും ഒടുവിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, വാക്സിനേഷൻ അധ്യാപകർ അനധ്യാപകർ എടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രസ്താവന അദ്ദേഹം പറയുകയും അത് ഗവൺമെൻറ് ഉത്തരവായി ഇന്നലെ വന്നിട്ടുള്ളതുമാകുന്നു. ആ ഗവൺമെൻറ് ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ ഡയറക്ടർ നമ്മുടെ സ്കൂളുകളിൽ ഇത് നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഡയറക്ഷൻ ഇന്ന് തന്നെ കൊടുക്കുന്നതാണ്. ഇതിൽ പിന്നെ ആകെ ഇനി അധ്യാപകരും അനധ്യാപകരുടെയും കണക്കനുസരിച്ച് ഇനി ആകെ വാക്സിനേഷൻ എടുക്കാതെ നല്ലൊരു ശുഭസൂചനയാണ്. കാരണം വെച്ചാൽ പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും അത് അംഗീകരിച്ച് അവർ വാക്സിനേഷൻ എടുക്കുന്നതിന് വേണ്ടി തയ്യാറായി. നമ്മുടെ സമൂഹത്തിൽ ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ 1707 പേർ മാത്രമാണ്. അത് 1707 അതിൽ LP UP ഹൈസ്കൂൾ വിഭാഗത്തിൽ 1066, ആ അതിൽ തന്നെയുള്ള അനധ്യാപകർ 189, അത് രണ്ടും കൂടെ ആകുമ്പോൾ 1255 പേര്. ഹയർ സെക്കൻഡറിയിൽ അധ്യാപകർ 200, അനധ്യാപകർ 23, അത് രണ്ടും കൂടെ ആകുമ്പം 223. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അധ്യാപകർ 229, അനധ്യാപകർ എല്ലാവരും എടുത്തു കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ 5000 അധ്യാപകരാണ് കേരളത്തിൽ വാക്സിൻ എടുക്കാതിരുന്നത്. ഇക്കാര്യം വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ച ശേഷം പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയുണ്ടായി. കൂടുതൽ പേർ വാക്സിൻ എടുക്കുവാൻ തയ്യാറായി. 1707 പേർ മാത്രമാണ് ഇനി വാക്സിൻ എടുക്കുവാനുള്ളത്. LP UP ഹൈസ്കൂൾ വിഭാഗത്തിൽ 1066 അധ്യാപകരും 189 അനധ്യാപകരും വാക്സിൻ എടുക്കുവാനുണ്ട്. ഹയർ സെക്കൻഡറിയിൽ 200 അധ്യാപകരും 23 അനധ്യാപകരും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 229 അധ്യാപകരും വാക്സിൻ എടുക്കുവാനുണ്ട്. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ. ഈ വിവാഹകാലം ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആഘോഷിക്കൂ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്പെഷ്യൽ വെഡിംഗ് കോമ്പിനേഷൻ കളക്ഷൻസ്. കൂടാതെ വെഡിംഗ് പാർട്ടികൾക്ക് ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് പാക്കേജുകൾ. എക്സ്ചേഞ്ച് ഓഫറിലൂടെ പഴയ 916 ആഭരണങ്ങൾക്ക് മുഴുവൻ തുകയും പണിക്കൂലിയിൽ 50% വരെ ഓഫറുകളും. അൺകട്ട് പോൾകി ജ്വല്ലറികൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും 20% വരെ സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളും. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്നു ഏറ്റവും മികച്ച ഡിസൈൻസ്, ഏറ്റവും മികച്ച ഫിനിഷിംഗിൽ, ഏറ്റവും മികച്ച നിരക്കിൽ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, പെരിന്തൽമണ്ണ റോഡ്, വളാഞ്ചേരി.